ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി. എൻ്റെ പേര് അൻഷ ആൻ്റണി. ഞാൻ വൈപ്പിൻ നിന്നാണ് വരുന്നത്, ഓച്ചന്തരത്തെ ക്രൂസ് മിലാഗ്രസ് ചർച്ച്. ഞാൻ 2019 ജർമ്മനിയിൽ പോയതാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞു, ഞാൻ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിട്ടും എനിക്ക് നല്ലൊരു ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജോലി കിട്ടുന്നതെല്ലാം തന്നെ ഞാൻ ഓവർ ക്വാളിഫൈഡ് ആണെന്നും പറഞ്ഞിട്ട് എനിക്ക് ടെർമിനേഷൻ കിട്ടിക്കൊണ്ടിരുന്നു. കാരണം എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കമ്പനി തരുന്ന സാലറി എൻ്റെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് മതിയായിരുന്നില്ല. ഞാൻ 2019 പോകുന്നതിന് മുമ്പ് 2018 ഇവിടെ ഞാൻ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 2015 ഞാൻ ഒരു ഉടമ്പടി എടുത്തെങ്കിലും ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ 2019 ജർമ്മനിയിൽ ചെന്നിട്ട് എനിക്ക് കുറേ സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ദിവസം ഒരു ആഴ്ചയിൽ പോലും ഞാൻ സൺഡേ മാസം മുടക്കാത്ത ആളാണ്. പിന്നെ എൻ്റെ ഡിപ്രഷനും ടെൻഷനൊക്കെ കാരണം ഞാൻ സൺഡേ മാസത്തിന് പോവാണ്ടായി. ഡെയിലി കൊന്ത ചൊല്ലുന്നതൊക്കെ ഞാൻ നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ ജോബ് സീക്കർ വിസയിലോട്ട് ഞാൻ മാറിയപ്പോഴും ഞാൻ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് അപ്പോൾ പറ്റുമായിരുന്നു. ജോബ് സീക്കർ വിസ തീരാറായപ്പോൾ ഞാൻ വേറൊരു ജോലിക്ക് ജോയിൻ ചെയ്തു. ഞാൻ ഏത് കമ്പനിയിൽ കയറി കഴിഞ്ഞാലും 6 മന്ത്സ് ആകുമ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും പറ്റും. അതായത് ഒന്നിലെ ആ കമ്പനി അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ എംപ്ലോയീസിനെ അവർ ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് പൂട്ടിപ്പോവും. അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്ന വെച്ചത്. അങ്ങനെ ഞാൻ ഈ വർഷം ഇങ്ങനെ എനിക്ക് ടെർമിനേഷൻ കിട്ടിയിരിക്കുന്ന സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കമ്പനിയിൽ ജോലി കിട്ടി. ഞാൻ അത് വെച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ 2 മന്ത്സ് അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിസ ഓഫീസിൽ നിന്ന് മെയിൽ വരുന്നത്, ഈ സാലറി നിനക്ക് പോരാ, കാരണം നീ ഓവർ ക്വാളിഫൈഡ് ആണ്. സോ ഒന്നില്ലേ നീ അവരുടെ അടുത്ത് കുറേ സാലറി കൂട്ടി ചോദിക്കണം, അല്ലെങ്കിൽ നീ വേറെ ജോലി നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അവിടെ നിന്ന് മെയിൽ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ എന്നെ കമ്പനി ടെർമിനേറ്റ് ചെയ്തു. കാരണം നീ ഇവിടെ വർക്ക് ചെയ്യാൻ അലൗഡ് അല്ല, നിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഞങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെന്നെ ടെർമിനേറ്റ് ചെയ്തു. ദെൻ എനിക്ക് പിന്നെയും ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഓൺലൈൻ ഉടമ്പടി കഴിഞ്ഞു, സെക്കൻഡ് എടുത്തു. സെക്കൻഡ് എടുത്ത് ജൂലൈ ലാസ്റ്റിലാണ് എന്നെ ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓഗസ്റ്റ് 15th വെച്ച് ഞാൻ പ്രേ ചെയ്തു, കാരണം സ്വർഗാരോഹണ തിരുനാളിന് മുന്നേ എനിക്ക് ജോലി കിട്ടും എന്ന് വിചാരിച്ച് ഞാൻ അത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓഗസ്റ്റ് 15th എനിക്ക് ജോലി കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് നിൻ്റെ ബോധ്യക്കെങ്കിലും എനിക്ക് ജോലി തരണം എന്ന് പറഞ്ഞ് ഞാൻ സെപ്റ്റംബർ 8 വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ സെപ്റ്റംബർ 8 അന്നായിട്ടും എനിക്കൊരു ഇൻ്റർവ്യൂ കോൾസ് ഒന്നും എനിക്ക് വന്നില്ല. ഞാൻ മാതാവിൻ്റെ അന്ന് ഞാൻ ചർച്ചിൽ പോകാനായിട്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്തായാലും മാതാവിന് നീ താങ്ക് ഹാപ്പി ബർത്ത്ഡേ പറയണം, നിനക്ക് എന്തോ വലുത് മാതാവ് തരാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദെൻ ഞാൻ അന്ന് ഞാൻ വൈകുന്നേരം ചർച്ചിൽ പോയി, സൺഡേ മാസിൽ പങ്കെടുത്തു. അങ്ങനെ ഞാൻ 3rd ഉടമ്പടി ഞാൻ പുതുക്കി. 3rd ഉടമ്പടി പുതുക്കി 1st രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് എനിക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് എന്താ ഉറപ്പ്? ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് രണ്ട് സ്ഥലത്തു നിന്ന് ഇൻ്റർവ്യൂ കോൾ വന്നു. ആദ്യം വന്ന സ്ഥലത്തു നിന്ന് ആ ലേഡി എന്നെ മെയിൽ അയച്ചിട്ട് പറഞ്ഞു, നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നീ എൻ്റെ നമ്പറിലോട്ട് തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവരെ തിരിച്ചു വിളിച്ചു, എനിക്ക് അവരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവരേക്ക് മെയിൽ അയച്ചിട്ട് എൻ്റെ നമ്പർ ഒന്നുകൂടെ കൊടുത്തു. അവരെന്നെ വിളിച്ചു, ഒരു 1/2 hour സംസാരിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ ഒരു മാസ്റ്റേഴ്സ് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ, അത് വെച്ചിട്ട് നീ എനിക്ക് ഓക്കെ ആണ്, പക്ഷെ ഞാനിപ്പോൾ ജർമ്മനിയിലില്ല, ഞാൻ വേറെ സ്ഥലത്ത് നിൽക്കുവാണ്, എനിക്ക് നിന്നെ നേരിട്ട് കണ്ടാലേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, എന്നാൽ വരുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഷോപ്പ് സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്തു പോയി. ആ സമയത്ത് എനിക്ക് വേറൊരു മെയിൽ വന്നു, ഇതുപോലെ തന്നെ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല,
എനിക്ക് റിട്ടേൺ മെയിൽ അയക്കാമോ എന്ന് നിനക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തു, ഇൻ്റർവ്യൂവിന് ചെന്നു. ഞാൻ ഡേറ്റ സയൻസ് പഠിച്ച ഒരാളായിരുന്നിട്ട് കൂടി ആ ഇൻ്റർവ്യൂവിൽ ഏറ്റവും സിമ്പിളായിട്ട് അവരെനിക്ക് തന്നത് ഞാനവിടെ തെറ്റിച്ചു വെച്ചു. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടിയില്ല. അങ്ങനെ ഫസ്റ്റ് എന്നെ വിളിച്ച ലേഡി പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വിളിക്കാണ്ടായപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവരും എന്നെ വിളിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 5 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, 14th നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ സ്ഥലത്തോട്ട് വരുന്നുണ്ട്, നിന്നെ എനിക്ക് കാണണം, ഇന്ന സ്ഥലത്ത് വെച്ച് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ ഓഫീസിലോട്ടാണ് ചെല്ലാൻ പോയത്. അപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, എനിക്ക് നിന്നെ പുറത്ത് വെച്ച് കണ്ടാൽ മതി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ പ്രതീക്ഷിച്ചാൽ പോയത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പ് എനിക്ക് അമ്മ 2019 തന്നു വിട്ടത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതായിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അവരെ കാണാൻ പോയി. ശരിക്കും അവിടെ ചെന്നപ്പോൾ അവർ ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ലേഡി ആയിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവരെൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ റെസ്യൂമേൽ നിൻ്റെ ഒരു മാസ്റ്റേഴ്സ് മാത്രം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ താഴോട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നീ IT ബാക്ക്ഗ്രൗണ്ട് കൂടിയാണെന്ന്. സോ ഇതിൽ നീ ഓവർ ക്വാളിഫൈഡ് ആണ്, നിനക്ക് തരാൻ പോണ പൊസിഷനിൽ നീ, അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പൊസിഷൻ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, നീ അത് ചെയ്യാനായിട്ട് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. കാരണം ഞാനൊരു ജസ്റ്റ് മാനേജർ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് അവിടെ ചെന്നിരുന്നത്. ആ സാലറിയിൽ എൻ്റെ വിസയ്ക്ക് ഒരു യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഞാൻ അത് വെച്ച് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ അവർ ആ ലേഡി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒന്നുകൂടെ ആലോചിക്കണം, പക്ഷേ മാനേജർ പോസ്റ്റ് എന്തായാലും നിനക്ക് ഞാൻ തരും, നാളെ ഞാൻ നിനക്ക് ജോബ് കോൺട്രാക്റ്റ് അയക്കാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് ജോബ് കോൺട്രാക്റ്റ് വന്നില്ല. അത് കഴിഞ്ഞ് 15th ഒക്ടോബർ 15th എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിനക്ക് എപ്പോൾ സമയമുണ്ടാവും വീഡിയോ കോളിൽ വരാനായിട്ട്, ടീം കോൾ ചെയ്യാം, എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ടീം കോൾ ചെയ്തപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ക്വാളിഫിക്കേഷൻസൊക്കെ അവൾ ഇങ്ങോട്ട് എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതുകൊണ്ടിട്ട് തന്നെ അവരുടെ കമ്പനിയുടെ ഞാൻ ജർമ്മനിയിലാണ്, അവരുടെ കമ്പനിയുടെ ജർമ്മൻ മൊത്തത്തിൻ്റെയും ഓപ്പറേഷൻസ് മാനേജറായിട്ട് നിന്നെ ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഞാൻ വിചാരിച്ചതിനേലും കൂടുതൽ സാലറി പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ നേരത്തെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അഖണ്ഡ ജപമാലയ്ക്ക് മുന്നേ ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ എങ്ങനെയിലൂടെ എത്തും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഞാൻ ആ ലേഡിയുടെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഞാൻ എപ്പോഴാണ് കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ടത്, എനിക്കൊന്ന് നാട്ടിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, നെക്സ്റ്റ് വീക്ക് തന്നെ നീ ഇവിടെ ഉണ്ടാവണം, കാരണം നീ ഡിജിറ്റലി സൈൻ ചെയ്തിട്ട് കാര്യമില്ല, ജർമ്മൻ റൂൾ അനുസരിച്ച് നീ ഇങ്ക് വെച്ചിട്ട് തന്നെ സൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ അല്ല അവരുടെ ഓഫീസ്, കുറേ ദൂരെയായിരുന്നു. അപ്പോൾ അവർ പോസ്റ്റിലയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, കൃപാസന മാതാവിൻ്റെ. അതിന് മുന്നിൽ ചെന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ വന്നോ വേണോ എന്ന് നീ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ് എടുത്തില്ല, എനിക്ക് പുള്ളിക്കാരത്തിയുടെ മെയിൽ വന്നു, ഒന്നും കൂടി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ വൈകിട്ടായിട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. 17th or 18th ഞാൻ മറന്നുപോയി. 17th എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നീ പോയിക്കോ, ഡിജിറ്റലി നീ സൈൻ ചെയ്യ്, എന്നിട്ട് നിൻ്റെ കാര്യങ്ങളെല്ലാം നീ ഒരു വീക്കിൽ തീർത്തിട്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ചെയ്യാം, നീ നവംബർ 1 ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു, സൺഡേ ഈവനിങ് ഇവിടെ എത്തി. 26 അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കും. പിന്നെ ഇത്രയും വലിയ അനുഗ്രഹം മാതാവ് എനിക്ക് നേടിത്തന്നതിന് എനിക്ക് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് അവിടെ ഓൾഡ് ഏജ് ഹോംസിലൊന്നും നമ്മളെ അലോ ചെയ്യില്ല. സോ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയ്ക്ക് കാശ് അയച്ചു കൊടുത്തിട്ട് ചെയ്യിക്കുകയാണ്, ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുക,
പിന്നെ അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുപ്പിക്കുക, അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കറിയാം അത് പോരാ എന്ന്. പക്ഷെ എന്നെ കൊണ്ട് നടക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ഞാൻ 2 weeks കൂടുമ്പോൾ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും സൺഡേ മാസം പിന്നെ ഞാൻ മുടക്കിയിട്ടില്ല. ഡെയിലി ഞാൻ കൊന്ത ചെല്ലും, രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഈവനിങ്ങിലെ പ്രാർത്ഥനയും എല്ലാം മുടങ്ങാണ്ട് ചെല്ലുമായിരുന്നു. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 6:45 മുതലുള്ള തിരുവചനങ്ങളിൽ വെള്ളത്തിനു മീതെ നടക്കുന്ന ഈശോയെ നമുക്ക് സുവിശേഷത്തിലൂടെ കാണുവാൻ കഴിയും. അതായത് തൻ്റെ ശിഷ്യന്മാരെ മറുകരയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ പോകുന്നു. പിന്നീട് തോണി തുഴഞ്ഞ് വലയുന്ന ശിഷ്യന്മാർ, അവർ തോണി തുഴഞ്ഞ് വലഞ്ഞു, അവർക്ക് യാതൊന്നും കിട്ടിയില്ല, അവർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് അവൻ മനസ്സിലാക്കി എന്നാണ് 48 തിരുവചനം പറയുക. പിന്നീട് 4 ഈശോ അവരുടെ അടുത്തേക്ക് കടലിന് മീതെ കൂടി നടന്നു വരികയാണ്. ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ തനിക്ക് ജർമ്മനിയിൽ പഠിച്ചു, അവിടെ ജോലി ലഭിക്കുന്നതിനുള്ള, അതായത് ഭാഷയൊന്നും അറിയില്ലാഞ്ഞിട്ടല്ല, ജോലി ലഭിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ ഓവർ ക്വാളിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞ് ഡബിൾ മാസ്റ്റേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ജോലി കിട്ടാതെ പോകുന്നു. അങ്ങനെ താൻ ആദ്യം ഉടമ്പടിയൊക്കെ എടുത്തിരുന്നു, പിന്നീട് അത് ഉഴപ്പി വീണ്ടും ഓൺലൈൻ ഉടമ്പടിയിലേക്കൊക്കെ ആയി. എന്നാൽ അവിടെ അത് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് വീണ്ടും താൻ ഇങ്ങനെ പോയാൽ പോരാ എന്ന് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഉടമ്പടി വീണ്ടും ഓൺലൈനിലേക്കൊക്കെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് തുടർന്ന് ഈശോയെ കൂടുതൽ ചേർന്ന് ഈശോയോട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതേപോലെ 4 നമ്മുടെ അടുത്തേക്കും കർത്താവ് കടന്നു വരും. അതായത് നാം അവശരായി എന്ന് അവിടുന്ന് മനസ്സിലാക്കും. നമ്മുടേതായ കുറേ കാര്യങ്ങളിലൊക്കെ തൽപരരായിക്കൊണ്ട് നാം അവശരായി കഴിയുമ്പോൾ കർത്താവ് നമ്മെ തേടിയെത്തും. അതിന് നമുക്കും കൂടി ഒരു പങ്കുണ്ട്. അതായത് ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ളൊരു മനസ്സ്, ഒരു ഹൃദയം. പിന്നീട് ഈശോ അവരെ എങ്ങനെയാണ്, തോണി തുഴഞ്ഞ അവശരായ ശിഷ്യന്മാരെ ഈശോ എങ്ങനെ സാന്ത്വനിപ്പിക്കുന്നു, അവരുടെ ജീവിതത്തിലേക്ക് പിന്നീട് എങ്ങനെയാണ് അത്ഭുതങ്ങൾ വർഷിക്കുന്നത്, ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഈ 4 കൂട്ടത്തിലാണ് പലപ്പോഴും പല കാര്യങ്ങളും പ്രതിസന്ധിയിലാകുന്ന നാം ഓരോരുത്തരും ഉള്ളത്. എന്നാൽ പിന്നീട് അവിടെ ഈശോ എങ്ങനെയാണ് ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഓരോ ജോലി താൻ അപ്ലൈ ചെയ്തിട്ട് പലപ്പോഴും കിട്ടാഞ്ഞത്, പിന്നീട് 2 ഇൻ്റർവ്യൂ ഒരുമിച്ച് വരുന്നു, അതിലും പിന്നീട് വീണ്ടും തടസ്സങ്ങൾ, എന്നാൽ അവസാനം ആ തടസ്സങ്ങളുടെയൊക്കെ പരിസമാപ്തി എന്ന് പറയുന്നത് ഏറ്റവും നല്ല സാലറി, നല്ല പൊസിഷൻ, ഒരിക്കലും ചിന്തിക്കാത്ത പൊസിഷൻ, അതാണ് ഈശോ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, നാം ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകട്ടെ, എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നാം നമ്മെ തന്നെ എളിമപ്പെടുത്തുമ്പോൾ നമുക്കവിടെ കർത്താവിൻ്റെ കരസ്പർശമുണ്ടാകും. അങ്ങനെ ഇന്ന് തൻ്റെ ഉടമ്പടി, തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്നെടുത്ത് കൂടുതൽ കൃപയോടെ തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഈ മകൾ പരിശ്രമിക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം, ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.